സൗന്ദര്യലഹരി ശങ്കരാചാര്യവര്യായ സർവമംഗളദദായ ശ്യവര്യാതിരാജായ സൗന്ദര്യലഹരി തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകം വരെയാണ് മനസ്സിലാക്കിയത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകം വരെ കേശാതിപാത വർണ്ണന പൂർത്തിയാക്കിയിട്ട് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവതിയുടെ ഇരിപ്പിടത്തെ മഞ്ചാസനത്തെയാണ് വർണ്ണിച്ചത് അതില് സ്വരൂപത്തെയും അതുപോലെ രുദ്രന്മാരുടെ ഒക്കെ ആസനമലങ്കാരത്തെയും ഒക്കെ ചേർത്ത് ശ്രീചക്രത്തിലും ശ്രീവിദ്യ ഉപാസനയിലും ഒക്കെ പ്രസിദ്ധമായ ആ മഞ്ചാസനത്തെ വർണ്ണിച്ചു സമയാചാരപ്രകാരം ചക്രങ്ങളുടെ ഭാവവും അതിൽ ചേർക്കുന്നുണ്ടാവും അതിനുശേഷം ഈ തൊണ്ണൂറ്റി മൂന്നാമത്തെ ശ്ലോകത്തില് ഭഗവതിയുടെ അരുണാഭയയാണ് വർണ്ണിക്കാൻ ആചാര്യസ്വാമിജികൾ ഇവിടെ ശ്ലോകസംബന്ധം ചെയ്തിരിക്കുന്നത് അരുണ എന്നത് ഭഗവതിയുടെ നാമം തന്നെയാണ് അരുണയും കരുണയും പരമേശ്വരൻ്റെ കരുണാഭാവം ഇവിടെ കാണാൻ കഴിയുന്നതും അതുപോലെ ഭഗവതിയുടെ അരുണവർണം ആ ചുവന്ന വരണം ഉദയസൂര്യന്റെ ആ അരുണവർണം അത് ജഗത്തിനെ രക്ഷിക്കാനുള്ളതാണ് എന്ന് പറയുകയാണ് ശ്ലോകത്തിന്റെ അന്വയം നോക്കിയാൽ ശംഭോ കാജിത് കേശേഷു അരാള മന്ദഹസിതേ പ്രകൃതി സരള ചിത്തെ ശിരീഷാഭ കുജതടേ ദൃഷതുപലശോഭ അരുണാ കരുണാ ജഗത്രാതും ജയതി എന്നാണ് അന്വയം മധ്യത്തിൽ അതിൻ്റെ വർണ്ണനയാണ് ചെയ്തിരിക്കുന്നത് പരമേശ്വരിയുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ച് മുഴുവനാക്കി എന്നാൽ അതിൽ ഒരു സമഗ്ര രൂപത്തിലുള്ള സാരാംശ രൂപത്തിലുള്ള വർണ്ണന ഇവിടെ കൊണ്ടുവന്നിട്ട് അത് പരമേശ്വരനും പരമേശ്വരിയും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ജഗത് രക്ഷയായി മാറുന്നു ജഗത്തിൻ്റെ പരിപാലനമായി മാറുന്നു എന്ന് ഈ ശ്ലോകത്തിൽ കാണിക്കുകയാണ് ആചാര്യസ്വാമിജികളേഷണിമയായ കരുണ എങ്ങനെയാണ് കേശങ്ങളിൽ അരാളമാണ് വക്രമായിരിക്കുന്നു കേശങ്ങൾ വക്രമായിരിക്കുന്നു എന്നർത്ഥം പ്രകൃതി സരളാ മന്ദഹസ്യത്തെ മന്ദഹാസത്തിൽ സ്വഭാവ സരളതയുണ്ട് ഏറ്റവും മൃദുവായ മന്ദഹാസം അല്ലെങ്കിൽ വളരെ സാധാരണമായിട്ട് സ്വാഭാവികമായിട്ട് തോന്നുന്ന ആ മന്ദഹാസം കൊച്ചുകുട്ടികളുടെയൊക്കെ പുഞ്ചിരി പോലെ ആ പുഞ്ചിരിയിൽ പ്രകൃതി സരളതയുണ്ട് പ്രകൃതി തന്നെ അതിൽ പ്രകടമായി എന്ന് തോന്നും ഇപ്പോൾ കുട്ടികളുടെയൊക്കെ പുഞ്ചിരി കാണുമ്പോൾ വളരെ ആനന്ദം തോന്നുന്നു അതിന് കാരണം ഒരു കളങ്കവുമില്ലാത്ത ചിരിയാണത് അത് കാണുമ്പോൾ തന്നെ ആനന്ദമുണ്ടാകുന്നു അപ്പോൾ എവിടെ കളങ്കമില്ലാതിരിക്കുന്നുവോ സരളതയുണ്ടോ സരളമെന്ന് പറഞ്ഞാൽ നേരിട്ട് എന്നാണ് അർത്ഥം വളച്ചു കെട്ടാതെ കളങ്കമൊന്നുമില്ലാതെ ഒന്നും മറച്ചു വയ്ക്കാത്ത ചിരി ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഒന്നും മറച്ചു വെ വയ്ക്കാത്ത മുഖഭാവം മറച്ചുവെക്കാത്ത ചിരി കൊച്ചുകുട്ടികളിലാണ് സാധാരണ നമുക്കത് കാണാൻ കഴിയുന്നത് അപ്പം അങ്ങനെയുള്ള ആ മന്ദഹാസം പ്രകൃതി സരളമായ മന്ദഹാസം ശിരീഷാഭ ചിത്തേ ചിത്തത്തിലെ അതി വളരെ മൃദുവായിട്ടുള്ള ചിത്തഭാവം ശിരീഷാ ആഭ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശോഭ എന്നർത്ഥം ശിരീഷം എന്ന് പറയുന്നത് വൃക്ഷത്തെയാണ് ശിരീഷം എന്ന് പറയുക നമ്മൾ നെന്മേനി വാഗ എന്നൊക്കെ പറയാറുള്ളത് അപ്പം ഈ വാഗവൃക്ഷം വളരെ മഹത്വമുള്ളതാണ് വാഗവൃക്ഷത്തിൻ്റെ പൂവ് കാതിൽ ചൂടുന്നതൊക്കെ സ്ത്രീകൾക്ക് നല്ലതായിട്ടാണ് ഐശ്വര്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒക്കെ കാരണമായിട്ട് പറയാറുണ്ട് അതുപോലെ നമുക്കൊക്കെ വളരെ സുപരിചിതമാണ് ഗുരുവായൂരിലെ വാഗച്ചാർത്ത് അപ്പോൾ അഭിഷേകത്തിന് ശേഷം അവിടുത്തെ വാഗച്ചാർത്ത് വളരെ മഹത്വമുള്ളതാണ് അത് വാഗയ്ക്ക് അനേകം ഔഷധ ഗുണങ്ങളുണ്ട് അതുപോലെ അത് വളരെ പുണ്യമായിട്ടുള്ള ഒരു വൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെയുള്ള ആ വാഗ പൂവിൻ്റെ ആ നേർമ്മയുള്ളത് ആണ് ചിത്തം എന്ന് ശിരീഷാഭാ ചിത്തേ ഇത് ഈ ശിരീഷത്തെക്കുറിച്ച് ഈ വാഗപ്പൂവിനെയും വാഗപ്പൂവിൻ്റെ പുഷ്പത്തെക്കുറിച്ചും കാവ്യങ്ങളിലൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് കാരണം പെട്ടെന്ന് ഇവിടെ വാഗപ്പൂവിന് എങ്ങനെയാണ് ഒരു സ്ഥാനം കിട്ടിയതെന്ന് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം അപ്പോൾ അതിൽ ഇപ്പോൾ കാവ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ കുമാര സംഭവത്തില് കാളിദാസനൊരിടത്ത് ഈ വാഗപ്പൂവിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നുണ്ട് ശിരീഷപുഷ്പാധിക സൗകുമാര്യൗ ബഹൂതീയാതർക്ക ആ കൈകളെ കുറിച്ച് വർണ്ണിച്ചു പറയുകയാണ് ശിരീഷപുഷ്പാധിക സൗകുമാര്യൗ ബാഹു ആ കൈകൾ കൈകള് ശിരീഷപുഷ്പത്തെക്കാളും സുകുമാരങ്ങളാണ് മൃദുവായിട്ടുള്ളതാണ് എന്ന് വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ മാർദ്ദവം പറയാനാണ് ഈ പുഷ്പങ്ങളെ തുലന ചെയ്യുന്നത് അതുതന്നെ ഇവിടെ ചിത്തത്തിൻ്റെ മാർദ്ദവം പറയാൻ വളരെ മൃദുവായിട്ടുള്ള ചിത്തമാണ് മൃദുവായിട്ടുള്ള മനസ്സാണ് അതും ഒരു ഭാവം വെളിപ്പെടുത്തുന്നതാണ് അങ്ങനെയുള്ള ഭാവത്തിലുള്ള ചിത്തം ഇതൊക്കെ അരുണാകരുണയായിട്ടുള്ള ദേവിയുടെ സ്വരൂപമായിട്ടാണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ദൃഷതുപലശോഭ കുചതേ ഇപ്പൊ പരമേശ്വരന് കിട്ടിയിട്ടുള്ള ആ അരുണാകരുണ എന്താണ് അതിന്റെ സ്വരൂപം എങ്ങനെയാണ് എന്ന് വർണ്ണിക്കുകയാണ് ഇപ്പൊ ചിത്തം ശരീശാഭം പോലെയും ദൃഷതുപലശോഭ കുതേ കുചതടങ്ങള് ദൃഷതുപലശോഭ കഠിനങ്ങളായിരിക്കുന്നവരാണ് ദൃഷതുപലം എന്ന് പറഞ്ഞാല് പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കല്ല് നമ്മൾ അരകല്ല് എന്നൊക്കെ പറയുന്ന ആ കല്ലിൻ്റെ അത്രയും കാഠിന്യമുള്ളതാണ് കുജതടങ്ങൾ സ്തനഭാരങ്ങള് കല്ലിൻ്റെ അത്ര കാഠിന്യമുള്ളതാണ് എന്ന് പറയാം ദൃഷദുബല ശോഭ കുജതട അങ്ങനെ ശോഭിക്കുന്നതാണ് കുജതടങ്ങൾ ഭൃഷം തന്വീ മധ്യേ മധ്യഭാഗം വളരെ മെലിഞ്ഞതാണ് ഭൃഷം തന്വീ വളരെ മെലിഞ്ഞിട്ടുള്ളതാണ് വൃഷമെന്ന് പറഞ്ഞാൽ അധികം മെലിഞ്ഞിട്ടുള്ളതാണ് ആരോഹ പൃഥുരുരസിജാരോഹവിഷയെ സ്ഥന സ്ഥനഭാരങ്ങളും നിതംബങ്ങളും ഇത് രണ്ടും പൃഥുവാണ് വികസിച്ചതാണ് ഭാരമുള്ളതാണ് വികസിച്ചതാണ് അപ്പോൾ സ്ഥനവിഷയെ പൃഥുരുരസി ഉരസിജം എന്ന് പറഞ്ഞാൽ സ്ഥനങ്ങള് ആരോഹ വിഷയം ആരോഹങ്ങളെന്ന് പറയുന്നത് നിദംബങ്ങളെയാണ് അപ്പോൾ സ്ഥന വിഷയത്തിലും നിദംബങ്ങളുടെ വിഷയത്തിലും പൃഥുവാണ് എന്ന് പറയണം നേരത്തെ തന്നെ ഇത് വർണ്ണിച്ചതാണ് അങ്ങനെയുള്ള ഈ ആകാരത്തിലുള്ള പാർവതീദേവിയുടെ പരമേശ്വരിയുടെ രൂപത്തിലുള്ള ആ അരുണാകരുണ അരുണാകരുണ ജഗത്രാദും ജയതി അത് ശംഭുവിൻ്റെ പരമേശ്വരൻ്റെ അരുണാകരുണയായിട്ടുള്ള ഈ ദേവീസ്വരൂപം പരമേശ്വരിയുടെ സ്വരൂപം അത് കരുണയായിട്ട് തന്നെ അപ്പോൾ കരുണയെ സ്ത്രീ രൂപത്തിൽ വർണ്ണിച്ചാൽ അല്ലെങ്കിൽ അരുണി അരുണവർണത്തെ രൂപത്തിൽ വർണ്ണിച്ചാൽ ദേവിയുടെ ഭാവത്തിൽ വർണ്ണിച്ചാൽ ഇങ്ങനെയിരിക്കും എന്ന് അവിടെ അരുണവർണ്ണത്തെയും അതുപോലെ തന്നെ കരുണാഭാവത്തെയും ചേർത്തു അപ്പോൾ ജഗത്തിനെ രക്ഷിക്കുന്നത് ജഗത് പരിപാലിക്കുന്നത് പ്രകൃതിയാണ് മായാസ്വരൂപിണിയായിട്ടുള്ള പരമേശ്വരിയാണ് അപ്പോൾ ആ പരമേശ്വരിയുടെ സ്വരൂപം എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ജഗത്രാതും ജഗത്തിനെ രക്ഷിക്കാൻ ശംഭുവിൻ്റെ പരമേശ്വരന്റെ പരമാത്മാവിൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള കാജിതരുണ അവ്യക്തമായ ഈ അരുണവർണം അരുണവർണം അവ്യക്തമാണ് എന്ന് പറയുകയാണ് അവ്യക്തമെന്ന് പറഞ്ഞാൽ നിജ നിജരൂപത്തിൽ പ്രകടമാകാതെ കാണുന്നത് എന്നാണ് വിചാരിക്കേണ്ടത് അപ്പോൾ ഇവിടെ കരുണയും അരുണയും രണ്ടും ഒന്നായിട്ട് പറയുകയാണ് അരുണിമ തന്നെയാണ് കരുണയായിരിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ വാക്കുകൾ തന്നെ നോക്കിയാൽ കരുണ എന്ന വാക്കിൽ കകാരം എടുത്തു മാറ്റിയാൽ കകാരവും അകാരവും ചേർന്നാണ് ക എന്നുച്ചരിക്കുന്നത് അതിൽ കകാരം എടുത്തു മാറ്റിയാൽ അതിൽ തന്നെ അരുണ എന്ന് കിട്ടും അപ്പം അങ്ങനെ ഒരു രഹസ്യവും ഇവിടെയുണ്ട് എന്നാൽ അരുണമയ്ക്ക് ഇത്രയും മഹാത്മ്യം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സൃഷ്ടിയുടെ ഭാവത്തിൽ സൃഷ്ടിയെ കാണുമ്പോൾ തുടക്കത്തിൽ ഉണ്ടാകുന്നത് ആ സൃഷ്ടിയുടെ രജോഗുണം എന്നതാണ് അപ്പോൾ രജോഗുണമാണ് സൃഷ്ടിയുടെ ആദിമരൂപം എന്ന് പറയാം രജോഗ ശക്തിയാണ് തരംഗമാണ് എനർജി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഭാവമാണ് രജോഗുണത്തിന് നമ്മുടെ ശാസ്ത്രങ്ങൾ സങ്കല്പിച്ചിട്ടുള്ളത് അപ്പൊ ആ രജോഗുണമാകുന്നത് പ്രവൃത്തിയാണ് ശക്തിയാണ് ആ പ്രവൃത്തിയും ശക്തിയുമായ രജോഗുണമാണ് അരുണവർണത്തിൽ കാണപ്പെടുന്നത് ആ അരുണവർണ്ണത്തിൽ കാണപ്പെടുന്ന രജോഗുണം എവിടെയൊക്കെ അരുണവർണം കാണപ്പെടുന്നുണ്ടോ അതെല്ലാം ശക്തിയുടെ രൂപമാണ് എന്നാണ് അപ്പോൾ മറ്റു വർണ്ണങ്ങള് ജഗത്ത് നിന്ന് ഭിന്നമാണ് എന്നല്ല അതിനർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അരുണവർണത്തെ രജോഗുണമായിട്ട് പറഞ്ഞ് അത് ശക്തിയുടെ സ്വരൂപമായിട്ട് പറഞ്ഞ് ആ പ്രതീകത്തിലാണ് ദേവിക്ക് നമ്മൾ ചുവന്ന പട്ട് ചാർത്തുന്നതും കുങ്കുമം കൊണ്ട് പൂജിക്കുന്നതും അർച്ചന ചെയ്യുന്നതും അഭിഷേകം ഒക്കെ അപ്പോൾ അതാണ് അരുണവർണത്തിൻ്റെ പ്രത്യേകത അരുണവർണം കാണുമ്പോൾ തന്നെ മനസ്സിന് പ്രവൃത്തിക്കുള്ള ഒരു ശക്തി പ്രദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണ് അരുണത്തെയും ചുവപ്പിനെയും അമ്മയുടെ ആ സ്വരൂപത്തെയും വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സഹസ്രനാമത്തിൻ്റെ ധ്യാന ശ്ലോകത്തിലും അരുണാകരുണാതരങ്കിതാക്ഷ്യം എന്ന പദം ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അരുണാകരുണയാകുന്ന സ്വരൂപം അരുണാകരുണാതരങ്കിതാക്ഷ്യം അരുണാകരുണം കരുണതരംഗിതമായിട്ടുള്ള കണ്ണുകളുള്ളവൾ എന്നവിടെ ധ്യാനശ്ലോകത്തിൽ വർണ്ണിക്കുന്നുണ്ട് അതുപോലെ നിജാരുണപ്രഭാപൂരത് മജ്ജദ് ബ്രഹ്മണ്ഡ മണ്ഡല എന്ന ശാസ്ത്രനാമത്തിലെ നാമവും വരുന്നുണ്ട് അപ്പോൾ അരുണവർണ്ണം കൊണ്ടുള്ള കരുണയാണ് ഭഗവാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കും ഉപനിഷത്തുകളിലും ലോഹിതവർണ്ണത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ കൃഷ്ണവർണവും ശുക്ലവർണവും ലോഹിതവർണവും ഇവ മൂന്നും ചേർന്നാണ് ഈ സൃഷ്ടി ഉണ്ടായിരിക്കുന്നത് എന്ന് ഛാന്തോഗ്യോപനിഷത്തിൽ പ്രസിദ്ധമായ ഒരു വർണ്ണനയുണ്ട് അതിലും അവിടെ ലോഹിതവർണം എല്ലാത്തിനും ശക്തി പകരുന്നതായിട്ട് കാണാൻ കഴിയുന്നു ഇപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോഴും ലോഹിതവർണം കാണാൻ കഴിയുന്നു അതിപ്പോൾ ശാസ്ത്രീയമായിട്ട് വിജ്ഞാനത്തിൻ്റെ രീതിയിൽ പറയുമ്പോൾ ആ അരുണിമ വർണം ഗ്യാസസ് ആണ് അല്ലെങ്കിൽ അവിടെ ആ സമയത്ത് ഉണ്ടാകുന്ന ഗ്യാസുകളുടെ കളറാണ് നമ്മൾ കാണുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അത് ഭാവത്തിലാണ് വസ്തു ഏത് എന്നുള്ളതല്ല അവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ള ഭാവമാണ് ആ വർണ്ണത്തിന് ആ ശക്തിയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ കും ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ അരുണവർണത്തെ ധ്യാനിക്കാനായിട്ട് പട്ടും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് അത് ദേവിയുടെ ശക്തിയുടെ സ്വരൂപമായിട്ട് കാണുന്നു ആ രീതിയിൽ ഈ തൊണ്ണൂറ്റി മൂന്നാമത്തെ ശ്ലോകത്തില് ശാസ്ത്രങ്ങളിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ആ അരുണവർണ്ണത്തില് ദേവിയെ സ്തുതിക്കുകയും അരുണവർണം തന്നെ കരുണാഭാവത്തിൽ പ്രകടമായിരിക്കുന്നു എന്നും അത് പരമശിവന്റെ ശംഭുവിൻ്റെ തന്നെ ശംഭുവിൻ്റെ സ്വരൂപത്തിൽ അവിടെ പ്രകടമായിരിക്കുന്നുവെങ്കിൽ പറയുന്നുവെങ്കിലും ശംഭുവിൻ്റെ സ്വരൂപം പാർവതീദേവിയുടെ സ്വരൂപം ഇവ ഒരുമിച്ച് കാണിച്ചുകൊണ്ടാണ് ഇവിടെ വർണ്ണിക്കാൻ ഉദ്ദേശിച്ചത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ശ്ലോകത്തില് ഈ ഭാവത്തെ പരാമ്പികയുടെ പാതാരങ്ങളിൽ नमको समर्पिया तो दिया भेर वाग भेर तव जननी वाजाम स्तुतिरियम